ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് രാത്രിയിൽ വീട്ടിലുള്ളവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിനൊന്നും അവരുണ്ടാവും. അപ്പോൾ വീട്ടിൽ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ഉണ്ടാവും രാത്രിയിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ വറുത്തരച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ സവോള, അതുപോലെ പച്ചമുളക്, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു പിടി പച്ചത്തേങ്ങ അരക്കും, അതിൻ്റെ ബാക്കി ഞാൻ വറുത്തിട്ടാണ് അരക്കണത് കേട്ടോ. അപ്പം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെന്താ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പൊ എന്താ, ഞാൻ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പൊ കടിക്കാൻ ഉണ്ടാക്കണില്ല. അപ്പൊ കടിക്കാൻ നമുക്ക് പൊറോട്ട വാങ്ങാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ചില്ലി, ബീഫ് വെച്ചിട്ട് ചില്ലി ഉണ്ടാക്കുക, അതുപോലെ ചിക്കൻ വറുത്തരച്ച് വെക്കുക. അപ്പൊ ഇതാണ് പ്ലാൻ കേട്ടോ. അപ്പൊ അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്ന് ചീന്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കഷ്ണമായിരുന്നു കേട്ടോ അത്. അപ്പൊ ഞാൻ അതിനെ ചീന്തി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ അതുപോലെ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പൊ ചിക്കൻ കറി ആയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പൊ അതാ ചിക്കൻ കറി ആയിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ അടുപ്പത്ത് ഞാൻ ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് അരക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. അപ്പൊ തേങ്ങയിൽ ഞാൻ കുറച്ച് വലിയ ജീരകം അതുപോലെ ചുമന്നുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പൊ ആദ്യം നല്ല കുറച്ച് കത്തിച്ചിട്ട് തന്നെയാണ് ഒന്ന് വറക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഫുള്ള് തീയില്ലാണ്ടായിട്ട് ഇത് അതുപോലെ കനലിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ തേങ്ങ ഒക്കെ നല്ല വറവായിട്ടുണ്ട് കേട്ടോ, നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ തീ ഒരുപാട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈക്കും ഇത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇറക്കിയതിന് ശേഷം നമ്മളെ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാഫ് വേവ് ആക്കി എടുത്താൽ മതി. അപ്പൊ ഇതാ ഞാൻ ഒരു പിടി പച്ചത്തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ തേങ്ങ കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളുടെ ബീഫ് ഒന്ന് ഒന്ന് ഹാഫ് വേവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതായിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ സമയമായില്ല നമ്മളെ ചിക്കൻ ഇറക്കി വെച്ചിട്ട്. അപ്പൊ അതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നല്ലൊന്ന് ചൂടായി ഒരു തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കറി ചൂടില്ലാണ്ടെങ്കണ്ട് നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടെങ്കിൽ കറി അത്ര നന്നാവൂല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് തേങ്ങ വല്ലാണ്ട് നമ്മൾ തിളപ്പിക്കൂലല്ലോ. അപ്പൊ ഈ കറിയും തണുത്തെടുക്കുക, നമ്മളുടെ തേങ്ങ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ചൂടാവാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതാ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ വറുത്തരക്കുന്ന സമയത്ത് ഒരു പിടി പച്ചത്തേങ്ങ കൂടെ കൂട്ടിയിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കറിക്ക് കിട്ടാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണ്ട. അപ്പൊ അത് ബീഫ് വെക്ക് സോറി ചിക്കൻ വെക്കുന്ന സമയത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല ചേട്ടാ, പിന്നെ കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ അതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കറി ആയിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിന്ന് ഈ കറി ഒന്ന് വറവിടുകയാണ്. അപ്പൊ കുറച്ചധികം തന്നെ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഞാൻ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടിയപ്പോൾ ഞാൻ ചുമന്നുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് താളിച്ചു വയ്ക്കുകയാണ്.
അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിൽ ഒരു 10-15 കഷ്ണം വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പൂസിന് എരിവ് പറ്റില്ലല്ലോ, അപ്പോൾ അവനക്കുള്ള ഞാൻ എരിവില്ലാണ്ടാക്കിയതാണ് കേട്ടോ. ബാക്കി നമുക്ക് കുറച്ച് എരിവിലും ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് രാത്രിയായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ചില്ലി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അപ്പൂസിൻ്റെ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിരുന്നേര് വന്നതും അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കേട്ടോ. പിന്നെ ഒരു തിരക്കായി പോയിട്ട് അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള ചില്ലിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയം ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ പിന്നെ അതൊന്നും അത്ര ഓർക്കുകയും ചെയ്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ എല്ലാവരും കഴിക്കായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കീറിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. ടേബിൾമ കൊണ്ട് വെക്കുന്ന സമയത്ത് ആ ചില്ലിയുടെ പുറത്ത് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേറെ ആക്കിയിട്ടാണ് വെച്ചത് കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ കറിവേപ്പിലും പച്ചമുളകും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.